ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊറോണ ബാധയ്ക്കെതിരായ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കുടുംബശ്രീ തൃശൂരിൽ നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. സദാചാര പോലീസ് ചമഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 5 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കൊറോണ ബാധയ്ക്കെതിരായ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. കോവിഡ് 19 പ്രതിരോധത്തിൽ തൃശൂർ ജില്ല വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ തൃശൂർ ജില്ലയിൽ ഒബ്സർവേഷനിലുള്ളത് 2470 പേരാണ്. അതിൽ 45 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. 2425 പേർ ഐസൊലേഷനിൽ ആണ്. ഇന്ന് പുതിയ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 9 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന പ്രതിദിന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമല്ല, തീവ്രമായ ജാഗ്രതയാണ് വേണ്ടത്. നിലവിലെ പരിശീലന മോഡലുകൾ പരിഷ്കരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കും. ആശയക്കുഴപ്പമുണ്ടാകാത്ത വിധമാകും ബോധവൽക്കരണം. അതാത് ദിവസത്തെ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്താകും പരിപാടികൾക്ക് രൂപം നൽകുക. മാസ്കുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപകരണങ്ങൾ ശേഖരിക്കും. വിവിധ ടീമുകളായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ വിലയിരുത്താൻ മൊബൈൽ ആപ്പിന് രൂപം നൽകുമെന്നും മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞയാൾ വാഹനാപകടത്തിൽ മരിച്ച സാഹചര്യത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ മേലുള്ള നിരീക്ഷണം ശക്തമാക്കും. ഇവർ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. 50 പേരിൽ കൂടുതലുള്ളവർ ഒത്തുചേരുന്ന സാഹചര്യം ഒഴിവാക്കണം. അല്ലാത്തവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. ATMകളിൽ ഹാൻഡ് സാനിറ്റൈസർ നൽകാനുള്ള നടപടിയെടുക്കാൻ ബാങ്ക് അധികാരികൾക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ, തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M.A. ആൻഡ്രൂസ്, DMO ഡോക്ടർ KJ റീന തുടങ്ങിയവർ പങ്കെടുത്തു. കൊറോണ ഭീതിയെ തുടർന്ന് സർക്കാർ ആശുപത്രിയിലെ നഴ്സിന് താമസ സ്ഥലത്ത് വിലക്കേർപ്പെടുത്തിയതായി ആരോപണം. ദിവസേന ആശുപത്രിയിൽ പോയി വരുന്നതുകൊണ്ട് രോഗം പടരും എന്ന അനാവശ്യ ഭീതിയാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ കൊല്ലം സ്വദേശി മേബിളിനാണ് ഈ ദുരവസ്ഥ. അവധി കഴിഞ്ഞെത്തിയ മേബിൾ താമസ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഹോസ്റ്റലിന്റെ നടത്തിപ്പുകാരും താമസക്കാരും തന്നോട് മോശമായി പെരുമാറിയത് എന്ന് മേബിൾ പറഞ്ഞു. ഇന്നലെ രാത്രി തിരിച്ച് ഇവിടെ വന്നപ്പോഴ് അവിടെ എല്ലാം അടച്ചിട്ടിരിക്കുന്നു. റൂമിൻ്റെ ഫ്രണ്ടിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വരുന്നൊരു സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുഖവും ഇതും കഴുകിയിട്ടേ കയറാവുള്ളൂ. ഞാൻ പോയി കഴുകിയിട്ട് വന്നു. കുക്ക് പറയുക, ഇതോ കുറച്ച് പേര് പോയിട്ടുണ്ട്, പോയിട്ട് തിരിച്ച് വരുന്നവരെ ഒറ്റെണ്ണത്തിന് ഇനി ഇതിനകത്ത് കയറ്റൂലെന്നു. ഞാനതും കേട്ടിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ബെഞ്ചിലിരുന്നു. അപ്പോഴാ ഞങ്ങളുടെ ടേബിളിലുള്ള ബാങ്കിൽ ജോലിയുള്ളവരെല്ലാം അങ്ങാകത്ത് പോയി എടുത്തിട്ട്. അവർ പറഞ്ഞു ഇങ്ങനെ എന്നും പോകുന്നവർ തിരിച്ചു വരുന്ന ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ സാഹചര്യം എന്ന് പറഞ്ഞ കൊറോണ വൈറസ് ബാധയാണല്ലോ പുതിയ സാഹചര്യം. പുതിയ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നും പോകുന്നവർ തിരിച്ചു വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ദിവസേന പുറത്തുപോയി വരുന്നവർ ഹോസ്റ്റലിൽ തുടരേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു അവരെന്നും മേബിൾ പറയുന്നു. അതേസമയം ആശുപത്രി ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നിലപാടാണ് ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ഇതിനെതിരെ ആശുപത്രി ജീവനക്കാർ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു M.പരമേശ്വരൻ പറഞ്ഞു. ജനകമായ ഒരു സംഭവമാണ് നമ്മുടെ സ്റ്റാഫിന് ഇന്ന് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നുണ്ടായത്.
രാത്രി ഏതോ പകലേതോ എന്ന രീതിയിൽ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ ദൂരെ നിന്നും അതായത് കൊല്ലത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരു സ്റ്റാഫാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവർ ഈ അസുഖം അവർക്കും പകരൂ എന്ന ഭീതി പരത്തി അനാവശ്യമായുള്ളൊരു ഭീതി പരത്തി അവരെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഈ ഒന്നിച്ച് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് ഈ രോഗം കൺട്രോൾ ചെയ്യാനായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് നിയമത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തടയിടേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. നമ്മളിപ്പോഴും 24 മണിക്കൂറും നമ്മൾ ഈ രോഗത്തിൻ്റെ പ്രശ്നമായിട്ട് ഓടി നടക്കുന്ന അവസരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നഴ്സിന് താൽക്കാലികമായി താമസിക്കാനുള്ള സൗകര്യവും ആശുപത്രിയിൽ ഒരുക്കിയതായും അദ്ദേഹം അറിയിച്ചു. കയ്പമംഗലം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടിയും നോട്ടീസ് വിതരണവും നടത്തി. COVID-19 പടരുന്ന സാഹചര്യത്തിൽ പെരിഞ്ഞനം CHC യുടെ സഹകരണത്തോടെ പെരിഞ്ഞനം, മൂന്നുപീടിക, ചെന്ത്രാപ്പിന്നി, എടത്തിരുത്തി എന്നിവിടങ്ങളിലായാണ് ബോധവൽക്കരണം നടത്തിയത്. ജനങ്ങളിലെ ഭീതി അകറ്റുന്നതിനും മുൻകരുതൽ എടുക്കുന്നതിനുമായ നിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖകളാണ് വിതരണം ചെയ്തത്. ബോധവൽക്കരണ പരിപാടിയിൽ വ്യാപാരികൾ, ഓട്ടോ ഡ്രൈവർമാർ, പോർട്ടർമാർ, അധ്യാപകർ തുടങ്ങി നാട്ടിലെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു. പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ ചുരുങ്ങിയ സമയം മാത്രമാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. പെരിഞ്ഞനം കൂറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ ക്ലാസ് നയിച്ചു. നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു 20 സെക്കൻഡ് എങ്കിലും എടുത്ത് സോഫാ കാട്ട് വെച്ച് കൈ കഴുകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോഴും നമ്മുടെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള വൈറസ് മറ്റ് നമ്മുടെ വീടുകളിലേക്ക് മറ്റുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് പകരാതിരിക്കുക. അവിടെ ചെല്ലുമ്പോൾ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യുക. വീടുകളിലുള്ളവരും പരസ്പരം ഒരു വ്യക്തിശുചിത്വം പാലിക്കുക. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള. വരും ദിവസങ്ങളിൽ കയ്പമംഗലം എടത്തിരുത്തി മേഖലയിലേക്ക് ബോധവൽക്കരണ പരിപാടികൾ വ്യാപിപ്പിക്കും. കയ്പമംഗലം ജനമൈത്രി പോലീസ് SI ജയേഷ് ബാലൻ, ASI അബ്ദുൽ സലാം, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ഗോപൻ, വിജയശ്രീ, ജനമൈത്രി അംഗങ്ങളായ ഷമീർ എളയടത്ത്, പ്രണവ്, നൌഷാദ്, റഷീദ്, ഷിഹാബ് പുത്തൻകുളത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനമാരംഭിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രവർത്തനം. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് ഹെൽപ്പ് ഡെസ്കിന്റെ ചുമതല. COVID-19 രോഗവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതിനായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. എടത്തിരുത്തി പഞ്ചായത്ത് പരിധിയിൽ വിദേശങ്ങളിൽ നിന്നും എത്തിയവർ 8078300001 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ET ടൈസൺ MLA ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതീഷ് കോലാന്ത്ര, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. COVID-19 വ്യാജ പ്രചാരണം. കൊടുങ്ങല്ലൂരിൽ ഒരാൾ അറസ്റ്റിലായി. വിദേശത്തുനിന്നും വന്ന എറിയാട് സ്വദേശിയായ ആൾക്ക് COVID-19 ഉണ്ടെന്ന് വ്യാജ പ്രചരണം നടത്തിയ കേസിൽ എറിയാട് കുഞ്ഞുമാക്കാൻചാലിൽ അബ്ദുൾ സലാം എന്നയാളെ കൊടുങ്ങല്ലൂർ SI ER ബൈജു അറസ്റ്റ് ചെയ്തു. എറിയാട് പേപ്പസാർ പള്ളിയിൽ നമസ്കാര സമയത്താണ് ഈ പ്രചരണം നടത്തിയത്. എന്നാൽ വിദേശത്തുനിന്നും വന്നയാൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. ഇയാളുടെ ബന്ധുവിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. കൊറോണ ജാഗ്രതയുടെ ഭാഗമായി പോലീസ് സേനയ്ക്ക് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ മാസ്കുകൾ വിതരണം ചെയ്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് മാസ്കുകൾ വിതരണം ചെയ്തത്. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സന്നദ്ധ പ്രവർത്തകരായ പ്രഭുദാസ് പാണിങ്ങാടൻ, VS ഡേവിസ്, നിഖിൽ സതീശൻ, ലിജോ പനക്കൽ, വിൽബിൻ വിൽസൺ, അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി. ബ്രേക്ക് ദ ചെയിൻ, കൈകഴുകൽ ഏറ്റെടുത്ത് നാടും നഗരവും. പകർച്ചവ്യാധി ഭീഷണിക്കെതിരായുള്ള പോരാട്ടത്തിൽ മാതൃകയാവുകയാണ് നാട്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കൈകഴുകാനുള്ള സൌകര്യമൊരുക്കി നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും സ്കൂളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. കൊറോണ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച ബ്രേക്ക് ദ ചെയിൻ പരിപാടിക്ക് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടക്കമായി.
എം എൽ എ ഇ ടി ടൈസൺ, പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ, പി ടി എ പ്രസിഡന്റ് ജീവാനന്ദൻ, അനിൽ കിള്ളിക്കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ഹൈസ്കൂൾ മതിലകത്തിൻ്റെ സ്കൂൾ കോമ്പൗണ്ടിലാണ്. ഇന്ന് 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൈകഴുകി അവർ പ്രവേശിക്കുകയും കൈകഴുകി അവർ പോവുകയും ചെയ്യുകയാണ്. നമുക്കറിയാം കയ്യിലൂടെ പകരുന്ന അർത്ഥത്തിലുള്ള എല്ലാ മുൻകരുതലും അത് പടർന്നു ഇടിക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണങ്ങളും ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇതിൻ്റെ വ്യാപനം തടയാനുള്ള നല്ല ശ്രമം നടത്താൻ കഴിയുള്ളൂ. കൊടുങ്ങല്ലൂരിലെ മേത്തല ശ്രീനഗർ അഷ്ടപതി തിയേറ്റേഴ്സ് പ്രവർത്തകർ പാതയോരത്ത് സോപ്പും വെള്ളവും ഒരുക്കി വഴികാട്ടികളായി. നഗരസഭാ കൗൺസിലർ കൂടിയായ തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം കെ സഗീറിന്റെ നേതൃത്വത്തിലാണ് കൈകഴുകൽ സംവിധാനം ഒരുക്കിയത്. നഗരത്തിലും പരിസരങ്ങളിലും വിവിധ സ്ഥാപനങ്ങളും കൈകഴുകാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ISM മെഡിക്കൽ എയ്ഡ് സെന്റർ താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണം നടത്തി. കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി ISM മെഡിക്കൽ എയ്ഡ് സെന്റർ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് കൈകൾ വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും വൈറസ് ബാധ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ റോഷ് നിർവഹിച്ചു. ലൈസൺ ഓഫീസർ സയ്യിദ്, ISM മെഡിക്കൽ എയ്ഡ് സെക്രട്ടറി PP ബഷീർ, ആസാദ്, EI സിറാജ്, റഹ്മത്ത് അലി, KM ഹുസൈൻ, റിൻഷാദ് ഹാരിസ് എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ തൃശൂരിൽ നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. COVID-19 പശ്ചാത്തലത്തിൽ സമ്മേളനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം മറികടന്ന് യോഗം സംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് തടഞ്ഞത്. 50-ൽ പരം ആളുകൾ പങ്കെടുത്ത മീറ്റിംഗ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തടഞ്ഞത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മള്ളൂർക്കരയിൽ സരസ്മേള നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനായോഗമാണ് തൃശൂർ പടിഞ്ഞാറേക്കോട്ട PV ആർക്കേഡ് ബിൽഡിംഗിൽ നടത്തിയത്. 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശം അവഗണിച്ചാണ് യോഗം നടത്തിയതെന്ന് പ്രവർത്തകർ ആരോപിച്ചു. ഒടുവിൽ കളക്ടർ ഇടപെട്ട് യോഗം നിർത്തിവെപ്പിച്ചു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജെറോൺ ജോൺ, KSU ജില്ലാ സെക്രട്ടറി VS ഡേവിസ്, വിഷ്ണുചന്ദ്രൻ, ഗണേഷ് ആറ്റൂർ, ഘനശ്യാം കുന്നംകുളം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സദാചാര പോലീസ് ചമഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 5 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല സ്വദേശി കണക്കാട്ട് വീട്ടിൽ സമൽനാഥ്, കഴിമ്പ്രം സ്വദേശികളായ നെടിയിരിപ്പിൽ അരുൺ, മതിലകത്ത് വീട്ടിൽ മമ്മദ് എന്ന സുഹൈൽ, നെടിയിരിപ്പിൽ ശ്രീശൻ, കോലാട്ടുപുരയ്ക്കൽ ശ്രണേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടമുട്ടം സ്വദേശികളായ കൊടുക്കൽ വീട്ടിൽ ആകാശ്, സുഹൃത്ത് കോടമ്പി വീട്ടിൽ നിഷാദ് എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇടമുട്ടം കള്ളുഷാപ്പിന് സമീപം കഴിഞ്ഞ February 23 രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംഭവ ദിവസം രാത്രി ആകാശിനെയും സുഹൃത്ത് നിഷാദിനെയും പ്രതികളായ യുവാക്കൾ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. സുഹൃത്തായ പെൺകുട്ടിയോട് ആകാശ് കാണിച്ച അടുപ്പത്തിന്റെ വിരോധത്തെ തുടർന്നാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മർദ്ദനമേറ്റതിന് പിന്നാലെ ഡോക്ടറെ കാണാൻ പോകുന്നതിനിടെ കാവടിപ്പുരയ്ക്ക് സമീപം ഇരുവരെയും 2 ബൈക്കുകളിലായി പിന്തുടർന്നെത്തിയ സംഘം വീണ്ടും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചായിരുന്നു അക്രമം. ആക്രമണത്തിൽ ആകാശിന്റെ കൈവിരലും സുഹൃത്ത് നിഷാദിന്റെ ഇടത് കൈയും ഒടിഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ 5 പേരും ഇന്നു രാവിലെ തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് SHO കെ സുമേഷ്, SI VP അരിസ്റ്റോട്ടിൽ, SI CP വിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സീനിയർ CPO MK അസീസ്, CPO CK ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അരുണിന്റെ വീട്ടിൽ നിന്നും ആക്രമണത്തിനുപയോഗിച്ച ഇരുമ്പ് വൈപ്പ് പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റിലായവർ പോക്സോ, വധശ്രമം, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളാണ്. ഇവരെ ഇന്ന് കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്ര ഗോപുരം പുനർനിർമ്മിച്ചു. അറ്റകുറ്റപ്പണി 10 ആണ്ടുകൾക്ക് ശേഷം തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 100 ആണ്ടുകൾ പഴക്കമുള്ള ഗോപുരത്തിന്റെയും നടപ്പുരയുടെയും പുനർനിർമ്മാണം പൂർത്തിയാക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അറ്റകുറ്റപ്പണി ഇല്ലാതെ ചിതലരിച്ച നിലയിലായിരുന്നു കിഴക്കേ ഭാഗത്തുള്ള ഗോപുരം. വില കൂടിയ ഓടുകളും മരങ്ങളും ഉപയോഗിച്ച് ഗോപുരം അതേപടി പുനർനിർമ്മിച്ചിരിക്കുകയാണ്. 3 തട്ടുകളിലായി ഏകദേശം 60 അടി ഉയരത്തിലാണ് ഗോപുരം. 1 മീറ്ററിലധികം ഉയരമുള്ള കൂറ്റൻ കോൺക്രീറ്റ് തൂണുകളോടുകൂടിയ നടപ്പുരയും ശോച്യാവസ്ഥയിലായിരുന്നു. 22 അടിയോളമാണ് നടപ്പുരയുടെ ഉയരം.
അതിനു മുകളിൽ 20 അടിയോളം ഉയരത്തിൽ പൂർണ്ണമായും മരം കൊണ്ടുള്ള മേൽക്കൂരയും പൂർവ്വസ്ഥിതിയിലാക്കി. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കൊറോണ ബാധയ്ക്കെതിരായ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. കുടുംബശ്രീ തൃശൂരിൽ നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. സദാചാര പോലീസ് ചമഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 5 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.